നമസ്കാരം പോലും നടക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറത്ത് ഇരുപത്തിരണ്ടുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പതിനഞ്ചുകാരൻ പിടിയിലായിരിക്കുകയാണ് വിവരങ്ങൾക്കായി ഈ കുട്ടിയെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ചുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് താടിയും മീശയുമില്ലാത്ത ആളാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് അക്രമിയെ കണ്ടാൽ തിരിച്ചറിയുമെന്നും പോലീസിനോട് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടിയെയാണ് ഈ വിദ്യാർത്ഥി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തീർത്തും നമ്മുടെ മനസാക്ഷിയെപ്പോലും മരവിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണിത് പ്രതി പെൺകുട്ടിയുടെ നാട്ടുകാരൻ കൂടിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേസിൽ നിർണായകമായത് സിസിടി വി ദൃശ്യങ്ങളായിരുന്നു സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു പ്രതിയെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇയാളുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ പട്ടി ഓടിച്ചപ്പോൾ സംഭവിച്ചതാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു മനസാക്ഷിയെപ്പോലും നടക്കുന്ന ഈ ആക്രമണം നടന്നത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ കടന്നു പിടിച്ച പതിനഞ്ചുകാരൻ തൊട്ടടുത്ത വയലിലെ വാഴത്തോട്ടത്തിലേക്ക് പിടിച്ചു വലിച്ചു പോ കൊണ്ടുപോകുന്നതിനിടെ പെൺകുട്ടി ചെറുക്കുകയായിരുന്നു ഈ സമയത്താണ് കല്ലുകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചെരുപ്പ് സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ചിരുന്നു കുതിര രക്ഷപ്പെട്ട പെൺകുട്ടി നൂറു മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാൽ സമീപത്തെ രണ്ട് വീടുകളിലും ആൾ താമസമില്ലെന്നും ഇത് അറിയാവുന്ന ആളാണ് പ്രതിയെന്നായിരുന്നു പോലീസിന്റെ നേരത്തെയുള്ള നിഗമനം ഇത് വളരെയധികം ശരിയായിരുന്നു അതേസമയം പെൺകുട്ടി രക്ഷപ്പെട്ട് ഓടുന്നത് കണ്ട ഒരു പ്രദേശവാസി മാധ്യമങ്ങൾക്ക് മൊഴി നൽകിയിരുന്നു ശരീരം നിറയെ മണ്ണായിരുന്നു അർത്ഥനഗ്നിയായിട്ടാണ് പെൺകുട്ടി ഓടി വീട്ടിലേക്ക് കയറിയത് കൈയിലും വായിലും ഷാൾ കെട്ടിയ നിലയിലായിരുന്നുവെന്നും പരിസരവാസിയായ സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചത് പ്രതിക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് പെൺകുട്ടി ആശുപത്രി വിടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് എന്തായാലും ഞെട്ടലിലാണ് മലപ്പുറത്തെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ പതിനഞ്ചുകാരനാണ് ഇത്തരത്തിലൊരു അതിക്രമം ചെയ്തതെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇപ്പോൾ മനസാക്ഷിയെപ്പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറു വയസ്സുകാരിയെപ്പോലും ക്രൂരമായി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തക്ക ശിക്ഷ നൽകാത്തതിനാലാണ് ഇത്തരത്തിൽ വീണ്ടും ദാരുണമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം പെറ്റമ്മയെപ്പോലും മാനഭംഗത്തിന് ഇരയാക്കുകയും സ്വന്തം മക്കളെപ്പോലും വിൽക്കുകയും ചെയ്യുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് കേരളം ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോക്ക്ഡൌൺ കാലമായപ്പോൾ അതിനുള്ള എണ്ണത്തിനും വർധനമുണ്ടായിട്ടുണ്ട് പല രീതിയിൽ നാം നോക്കിയാലും ലോക്ക്ഡൌൺ കാലത്ത് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ വളരെ വലുതായി തന്നെ ഉയർന്നിട്ടുണ്ട് ഇതിനുള്ള റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളുൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് മലപ്പുറത്ത് ഇന്നലെ നടന്ന സംഭവം തീർത്തും ഞെട്ടിയിരിക്കുകയാണ് കേരളം അങ്ങനെ പറയാതിരിക്കാൻ വയ്യ വളരെയധികം ക്രൂരതകളുടെ ഒരു നാടായി നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് മാറിയിരിക്കുന്നുവെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ വെബ് ഡെസ്ക് തത്തുമ